നമസ്കാരം ൃപ്പൂണിത്തുറ മാർക്കറ്റ് റോഡിൽ നിർമ്മാണത്തിലുള്ള അന്ധകാരത്തോട് പാലത്തിലുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ ഓവർസിയറേയും കരാറുകാരനെയും ഹിൽ പാലസ് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ചർച്ചയാകുന്നത് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഇടപെടൽ ഓവർസിയർ ഇരുമ്പനം വേലിക്കകത്ത് വീട്ടിൽ സുമേഷ് കരാറുകാരൻ മൂവാറ്റുപുഴ പണ്ടപ്പിള്ളി വർക്കിച്ചൻ കെ വളമറ്റം എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥരെ ഇനിയും അറസ്റ്റ് ചെയ്തിട്ടില്ല അറസ്റ്റ് ചെയ്തവരെ ജാമ്യത്തിൽ വിട്ടതും പ്രതിഷേധത്തിന് ഇടം നൽകുന്നു പൊതുമരാമത്ത് വകുപ്പ് ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓവർസിയർ എന്നിവരെ സംഭവത്തെ തുടർന്ന് സസ്പെൻഡ് ചെയ്തു സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി മുഹമ്മദ് റിയാസ് ചീഫ് എഞ്ചിനീയറോട് ആവശ്യപ്പെട്ടിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അപകടം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറുകളിൽ സസ്പെൻഷൻ ഉണ്ടായത് പിന്നെ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തു എന്നാൽ മതിയായ വകുപ്പുകളൊന്നും പോലീസ് ചുമത്തിയിട്ടുമില്ല യൂണിയൻ ഇടപെടലുകളാണ് ഇതിന് കാരണം ഇതോടുകൂടി പാലവുമായി ബന്ധപ്പെട്ട് നടന്നതെല്ലാം നാടകമാണ് എന്ന വാദവും ശക്തമാണ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാത്ത നടപടിക്കെതിരെ മറുനാടൻ വാർത്ത നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കണമെന്ന് മന്ത്രി റിയാസ് പറഞ്ഞു പറഞ്ഞുവെച്ചത് കളക്ടർക്ക് പൊതുമരാമത്ത് വകുപ്പ് നിർദ്ദേശവും നൽകി എന്നിട്ടും കരാറുകാരനെതിരെ പോലും ജാമ്യമില്ലാ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല ഇതിന് പിന്നിൽ ഉന്നത ഇടപെടൽ നടന്നുവെന്നതാണ് സൂചന മന്ത്രിയടക്കം ഇതിൽ നിസ്സഹായരായി ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്നും ദൗർഭാഗ്യകരമായ സംഭവമാണിത് എന്നും മന്ത്രി പറഞ്ഞു ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു കരാറുകാരൻ ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്നാണ് ഇന്നലെ അറസ്റ്റിലേക്ക് കടന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഓവർസീയറേയും കരാറുകാരനെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു അതായത് ഗുരുതരമായ വകുപ്പുകളൊന്നും ഇവർക്കെതിരെ ചുമത്തിയില്ല ഇത് പ്രതിഷേധത്തിനിടെ നൽകിയിട്ടുണ്ട് കരാറുകാരനെതിരെ കൊലപാതക കുറ്റം ചുമത്ത െന്ന ആവശ്യവും ശക്തമായിരുന്നു അന്ധകാരത്തോടിന് കുറുകെ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിക്കുന്ന പാലത്തിലാണ് ശനിയാഴ്ച പുലർച്ചെ അപകടം സംഭവിച്ചത് പുതിയകാവ് ഭാഗത്ത് നിന്ന് ബൈക്കിലെത്തിയ എരൂർ വടക്കേ വൈമേതി വാലത്ത് വീട്ടിൽ മാധവന്റെയും തിലോത്തമയുടെയും മകൻ വിഷ്ണു സുഹൃത്ത് വൈമേതി റോഡ് ചാലിപ്പാടത്ത് സുധീറിന്റെ മകൻ ആദർശ് എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് വിഷ്ണുവിന്റെ ജീവൻ നഷ്ടമായി ഗുരുതരമായി പരിക്കേറ്റ ആദർശി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് പാലം പടിയുന്ന ഭാഗത്ത് വേണ്ട രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ട സാഹചര്യവുമുണ്ട്